രാജ്യം ഒന്നടങ്കം ഞെട്ടലോടെ കണ്ട ദുരന്തമായിരുന്നു സിൽക്കാര തുരങ്കത്തിൽ തൊഴിലാളികൾ അകപ്പെട്ടത്. 17 ദിവസങ്ങൾക്ക് ശേഷം സിൽക്കാര തുരങ്കത്തിൽ നിന്ന് രക്ഷപ്പെട്ട ലിംഗിംപൂർ സ്വദേശി മഞ്ജീത് ചൌഹാൻ ആ ഭീതികരമായ ദിവസങ്ങൾ ഓർത്തെടുക്കുകയാണ്. തുരങ്കമിടിഞ്ഞ് അകത്തുപെട്ടപ്പോൾ ആദ്യത്തെ 24 മണിക്കൂർ അനുഭവിച്ചത് മരണതുല്യമായ ഭീതി. പിന്നീടാണ് പ്രതീക്ഷയും ആശ്വാസവും കൈവന്നത്. തുരങ്കമിടിഞ്ഞു വീണ സ്ഥലത്ത് നിന്ന് വെറും 15 മീറ്റർ മാത്രം അകലെയായിരുന്നു മഞ്ജീത്. സ്വപ്നം കാണുന്നത് പോലെയാണത് കണ്ടു നിന്നത്. പിന്നെയാണ് അത് ദുസ്വപ്നമല്ലെന്ന് മനസ്സിലാക്കിയതെന്ന് മഞ്ജീത് പറയുന്നു. പരിഭ്രാന്തരായി എല്ലാവരും തുരങ്കത്തിനുള്ളിൽ ഓടി നടന്നു, നിലവിളിച്ചു. എല്ലാവരും അത്രമേൽ ഭയന്നിരുന്നു. പിന്നെ ജീവിതം അവസാനിക്കുകയാണെന്ന് കരുതി തളർന്നിരുന്നു. വിശപ്പും ദാഹവും പതിയെ പിടികൂടി. വായുസഞ്ചാരമില്ലാതെ കുടുങ്ങിയതിന്റെ ശ്വാസമുട്ടൽ അനുഭവിച്ചു തുടങ്ങി. നിർമ്മാണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ചിരുന്ന 4 ഇഞ്ചു വലിപ്പമുള്ള കുഴലിലൂടെ പുറം ലോകവുമായി ബന്ധം സ്ഥാപിച്ചപ്പോഴാണ് ആശ്വാസം തോന്നി തുടങ്ങിയത്. പുറത്തുനിന്ന് രക്ഷാപ്രവർത്തനം തുടങ്ങിയെന്നറിഞ്ഞപ്പോൾ മുതൽ എല്ലാവരും മാനസികമായി കരുത്താർജിച്ചു തുടങ്ങി. ബന്ധുക്കളുമായി സംസാരിക്കാൻ ഫോൺ സംവിധാനം കൂടി ലഭിച്ചതോടെ അതിരട്ടിച്ചു. ഞാൻ ആദ്യം സംസാരിച്ചത് അച്ഛനോടാണ്. സുരക്ഷിതമായി തിരിച്ചെത്തുമെന്നും അതുവരെ അമ്മയ്ക്ക് ധൈര്യം പകരണമെന്നും പറഞ്ഞു. ഉടൻ ഫോണിൽ അച്ഛന്റെയും അമ്മയുടെയും ചിത്രം വാൾപേപ്പറാക്കി. അതോടെ എങ്ങനെയും പുറത്തെത്തും വരെ പിടിച്ചു നിൽക്കണമെന്ന ധൈര്യം ബലപ്പെട്ടു. ദിവസങ്ങൾക്ക് ഭക്ഷണവും വെള്ളവും മറ്റും എത്തിക്കാൻ 6 ഇഞ്ചു വലിപ്പമുള്ള കുഴൽ പുറത്തുനിന്ന് സ്ഥാപിച്ചതോടെ ഉള്ളിലെ ജീവിതം അപ്പാടെ വെളിച്ചമുള്ളതായി. അതിനുശേഷം എല്ലാവരും നടക്കാനും യോഗ ചെയ്യാനും മൊബൈൽ ഗെയിം അടക്കമുള്ള വിനോദങ്ങളിൽ ഏർപ്പെടാനും തുടങ്ങി. ദിവസേന എത്തുന്ന ചൂടുള്ള ദാൽക്കറി ഞാൻ അത്രത്തോളം ഇഷ്ടപ്പെട്ടു. അതിനായി കാത്തിരിക്കാൻ തുടങ്ങി. തുരങ്കത്തിൽ പെട്ടതുകൊണ്ടുണ്ടായ വലിയ നഷ്ടം എന്തായിരുന്നു എന്ന ചോദ്യത്തിന് ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനൽ എന്നതായിരുന്നു മറുപടി. തുരങ്കത്തിനുള്ളിൽ ഫൈനൽ കാണാനുള്ള ക്രമീകരണങ്ങൾ ഞങ്ങൾ ഒരുക്കുമ്പോഴാണ് അപകടമുണ്ടായത്. തിരിച്ചു വന്ന ശേഷം കളിയുടെ പ്രധാന നിമിഷങ്ങൾ കണ്ട് ആ നഷ്ടം തീർത്തുവെന്ന് മഞ്ജീത് പറയുന്നു.